മത്തായിയുടെ സുവിശേഷം 8:14 നമ്മൾ കാണുന്നത് പത്രോസിന്റെ അമ്മായിയമ്മയെ യേശു സൗഖ്യമാക്കുന്ന കാര്യമാണ്. കഠിനമായ ജ്വരം പിടിച്ച് തീരെ സുഖമില്ലാതെ ചില ദിവസങ്ങൾ ആ മാതാവ് അങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്. ആ സമയത്താണല്ലോ യേശു അങ്ങോട്ട് കടന്നു വന്നതും ആ മാതാവിനെ സൗഖ്യമാക്കിയതും. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, സൗഖ്യമായതിനു ശേഷം രോഗത്തിന് മുൻപ് എങ്ങനെയായിരുന്നു ആ നിലകളിലേക്ക് ആ മാതാവിൻ്റെ ആരോഗ്യം തിരികെ ലഭിച്ചു. ആരുമൊന്നും പറയാതെ ആരുമൊന്നും നിർബന്ധിക്കാതെ യേശുവിനെ ശുശ്രൂഷ ചെയ്യാൻ ഉത്സാഹിക്കുന്ന മാതാവിനെയാണ് പിന്നത്തേതിൽ നാം കാണുന്നത്. കർത്താവ് നമ്മളെ രക്ഷിച്ചു, കർത്താവ് നമ്മളെ വിടുവിച്ചു, കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ദൈവനാമ മഹത്വത്തിന് വേണ്ടി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവ മുൻപാകെ ജീവിക്കുക എന്നുള്ളതാണ്. അനേകർക്കും ഈ ഒരു ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിയാതെ വീണ്ടും ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ പലയിടങ്ങളിലും കാണുന്നത്. കർത്താവ് നമുക്ക് നൽകിയത് കേവലം ഒരു രോഗസൗഖ്യം മാത്രമാണോ? ഭൗതിക വിശാലതകൾ മാത്രമാണോ ദൈവം നമുക്ക് നൽകിയത്? അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ രക്ഷ, നമ്മുടെ വീണ്ടെടുപ്പ് കർത്താവ് സാധ്യമാക്കി തന്നില്ലേ? അതുതന്നെയാണ് ദൈവം മുൻപാകെ ആരാധനയ്ക്കായി നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യവും. അതുകൊണ്ട് കർത്താവ് നൽകിത്തന്ന രക്ഷയോർത്ത്, കർത്താവ് നൽകിത്തന്ന വീണ്ടെടുപ്പോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാവിലെ ഈ വേദഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ തുടർന്നുള്ള നാളുകളിലും കൃതജ്ഞതയോടെ നിന്റെ മുൻപാകെ ജീവിക്കുവാൻ, കർത്താവ് ഞങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ, കർത്താവേ നീ എവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടക്കി സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാ കഴിയില്ല എനിക്ക് പ്രിയനേ എന്നെ സുനാഥാ, പിരിയാ കഴിയില്ല എനിക്ക് പിതാവേ, ഞങ്ങൾക്ക് അങ്ങയെ പിരിഞ്ഞൊന്നും ഞങ്ങൾക്ക് നേടാനില്ലപ്പ. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ മുറ്റുമായി ഞങ്ങളുടെ നാഥൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ദിനം അനുഗ്രഹമാക്കി തരണമേ. ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ശബ്ദത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനകൾ കേൾക്കണമേ പിതാവേ, ആമേൻ.